വിക്ടറി ഐടിഐ ഷൊർണൂർ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോപ്പേട്ടൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടി പങ്ങാരപ്പിള്ളി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന തലമ പന്തുകളിയുടെ സമാപന ചടങ്ങിൽ ഡ്രാഗൺ ബോയ്സ് കോളത്തൂർ വിജയം നേടി. പങ്ങാരപ്പിള്ളി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന കോപ്പേട്ടൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി തലമ പന്തുകളിയുടെ സമാപന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻകാലങ്ങളെക്കാൾ നല്ല രീതിയിൽ തന്നെയായിരുന്നു ചേലക്കരയും ഇത്തവണ പത്തുടി നെഹ്റു അവരുടെ കലാകായിക സമിതിയുടെ നേതൃത്വത്തിലും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ പ്രാദേശികമായ കലാരൂപങ്ങളും കായിക മത്സരങ്ങളുമെല്ലാം അന്യം നിന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഏറ്റവും നല്ല രീതിയിൽ നവമാധ്യമങ്ങളിലൂടെയും എല്ലാ രീതിയിലും ആവേശം കൊള്ളിക്കുന്ന പ്രചരണങ്ങളും മത്സരങ്ങളുമായിരുന്നു ഇത്തവണ നടന്നിട്ടുള്ളത്. അതിൽ വിജയം നേടിയിട്ടുള്ള ആളുകളും ഇന്നിവിടെ കപ്പ് നേടുന്നവരിൽ കൂട്ടത്തിലുണ്ട്. എന്നിരുന്നാലും അത് നീട്ടുന്നില്ല. ചെറിയ ചെറിയ പോരായ്മകൾ അവരുടെ തുടക്കമാണ് എന്നത് മനസ്സിലാക്കി അതൊരു കുറവായി കാണാതെ അടുത്ത വർഷവും ഇതിനേക്കാൾ നല്ല രീതിയിൽ കോപ്പേട്ടൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്കും ഹംസ കാരഞ്ചേരി എവറോളിംഗ് ട്രോഫിക്കും വേണ്ടിയിട്ടുള്ള ഈ മത്സരം ഇവിടെ സംഘടിപ്പിക്കണം. അതിന് നാട്ടിലെ ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഇവർക്കൊപ്പം ഉണ്ടാകണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഡ്രാഗൺ ബോയ്സ് കോളത്തൂരും സെന്റർ ബോയ്സ് പത്തുകുടിയും തമ്മിലായിരുന്നു മത്സരം. കലാശ പോരാട്ടത്തിൽ ഡ്രാഗൺ ബോയ്സ് കോളത്തൂർ വിജയം കരസ്ഥമാക്കി. മത്സരത്തിന് ആവേശം പകർന്ന് നിരവധി കാണികളാണ് തലമ പന്ത് കളി കണ്ട് മത്സരാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി എത്തിച്ചേർന്നത്. സി സി വിനോസ്, ചേലക്കര.